സ്വാമി ശാശ്വതീകാനന്ദയുടെ ഓർമ്മകൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് തികയുകയാണ് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു ജൂലൈ ഒന്നാം തീയതി ആലുവ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഗുരുവിൽ വിലയം പ്രാപിച്ചത് ആ സമാധിയുടെ ഓർമ്മകൾക്ക് കേരള ചരിത്രത്തിൽ വളരെ അധികം പ്രാധാന്യമുണ്ട് കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച നയസമീപനങ്ങളൊക്കെയും തന്നെ ഗുരുദേവൻ്റെ അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ മുറുകെ പിടിച്ച് കൊണ്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശാശ്വതികാനന്ദ സ്വാമികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുദേവ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ശിവഗിരി മഠം പ്രസിഡന്റ് ഒക്കെ ആയിത്തീർന്നത് എന്ന് എല്ലാ വിശ്വാസികൾക്കും എല്ലാ ആളുകൾക്കും തന്നെ അറിയാം ഗുരുദേവന്റെ ദർശനങ്ങൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ ശാശ്വതികാനന്ദ സ്വാമിയിൽ പ്രതിഫലിച്ചിരുന്നു ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രത്യേകിച്ച് മതാതീത ആത്മീയ ചിന്തയൊക്കെ വിശ്വമാനവികതയ്ക്ക് എങ്ങനെ മുതൽക്കൂട്ടാക്കാം എന്നായിരുന്നു ശാശ്വതികാനന്ദ സ്വാമികളുടെ ചിന്ത വിശ്വമാനവികത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് തമ്മിലടിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഭൂപ്രദേശങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ജാതികൾ സമുദായങ്ങൾ വർഗങ്ങൾ ഇതിനിടയിൽ ഒരു വിശ്വമാനവികത എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് ചിന്ത പ്രചരിപ്പിക്കുന്നതിന് ഗുരുദേവന്റെ മതാതീത ആത്മീയ ചിന്ത ആയുധമാക്കാൻ മതാതീത ആത്മീയ ചിന്ത കരുവാക്കാൻ അല്ലെങ്കിൽ അത് ഒരു പരിചയമായി ആയുധമായി സ്വീകരിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ അതിന് ശ്രമിച്ച ഒരു സന്യാസി വര്യനായിരുന്നു ശാശ്വതികാനന്ദ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു പോയ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് ഞാനീ പറഞ്ഞു വരുന്നത് ശാശ്വതികാനന്ദയുടെ മരണമുയർത്തിയ ആശങ്കകൾക്കും ദുരൂഹതകൾക്കും അതിൻ്റെ അലകൾക്കും ഇന്നും അറുതിയായിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രദ്ധേയമാകുന്നത് അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം മതാതീത ആത്മീയതയുടെ കാതലായ അല്ലെങ്കിൽ പരിപൂർണതയിലേക്കുള്ള യാത്രയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നത് ശാശ്വതികാനന്ദ ഗുരുദേവ ദർശനങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു ഗുരുദേവന്റെ ദർശനങ്ങൾ എന്താണ് ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മതവും ജാതിയും ഒന്നുമല്ല പ്രധാനം മനുഷ്യനാണ് പ്രധാനം മതവും ജാതിയും ഒക്കെ പുറത്ത് മനുഷ്യനാണ് പ്രധാനം എന്ന് പറയുന്ന ഗുരുദേവ ചിന്തയെ അതുപോലെ പ്രാവർത്തികമാക്കുകയാണ് ശാശ്വതികാനന്ദ അതുമാത്രമല്ല അതിനപ്പുറം ഗുരുദേവന്റെ പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും ശാശ്വതികാനന്ദ ശ്രമിച്ചിരുന്നു അതായത് ഏകീകരിക്കുക ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഉണ്ട് എസ് എൻ ഡി പി യോഗമുണ്ട് അങ്ങനെ നിരവധി പേരുകളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരുകളിൽ അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ശാശ്വതികാനന്ദ തുടങ്ങി വച്ചിരുന്നു ഒരു പക്ഷേ എങ്കിൽ ശാശ്വതി ഗാനന്ദ ഇത്തരത്തിലുള്ള ഗുരുദേവനിൽ ഉറച്ചു നിന്ന് ഗുരുദേവ ദർശനങ്ങളിൽ ചുവടുറപ്പിച്ച് അല്ലെങ്കിൽ ഗുരുദേവ ദർശനങ്ങൾ മാത്രം ശിരസാവഹിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ശാശ്വതി ഗാനന്ദ ചില നയസമീപനങ്ങൾ മറ്റു പലർക്കും ഒക്കെ വേദന സൃഷ്ടിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചില സ്ഥാപിത താൽപ്പര്യമുള്ള ആളുകൾക്ക് സങ്കടം സൃഷ്ടിച്ചിട്ടുണ്ടാകാം ശാശ്വതികാനന്ദയോട് ശത്രുത തോന്നിയിരിക്കാം ഇതൊക്കെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ശാശ്വതികാനന്ദയുടെ സമാധി സംഭവിക്കുന്ന ആ ദിവസം മുതൽ ഇന്നുവരെയും സമൂഹം ചർച്ച ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സമൂഹം ഓർത്തുവയ്ക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഗുരുദേവൻ എന്താണോ പറഞ്ഞു വെച്ചത് അതിൽ നിന്ന് വിഭിന്നമായി സമുദായത്തെയും അല്ലെങ്കിൽ സമുദായത്തിൻ്റെ എല്ലാ ചാലക ശക്തികളെയും മറ്റൊരു വഴിയിലൂടെ നയിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും ജാതിയുടെയോ ആലയിൽ കെട്ടിയിടുന്ന തൊഴുത്തിൽ കെട്ടിയിടുന്ന തരത്തിലേക്ക് സമുദായത്തെ വളച്ചൊടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ന് ശാശ്വതികാനന്ദയുടെ സമാധി ദിനം ആചരിക്കുന്ന ഈ ദിവസം ഗുരുദേവ ദർശനങ്ങൾ എന്താണ് മുന്നോട്ട് വെച്ചത് എന്നാണ് ഗുരുദേവന്റെ പാത പിന്തുടരുന്ന ആളുകൾ ചിന്തിക്കുന്നത് ഗുരുദേവൻ പറഞ്ഞു വെക്കുന്നുണ്ട് ജാതിയോ മതമോ അല്ല എല്ലാ ആളുകളും എല്ലാവരും ഒ സമന്മാരാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞു വെക്കുന്നു അത് തന്നെയാണ് ശാശ്വതികാനന്ദ തുടരുന്നതും ഗുരുദേവൻ എന്തു പറഞ്ഞുവോ അത് തന്നെ പിന്തുടർന്ന വ്യക്തിത്വമായിരുന്നു ശാശ്വതി ഗാനന്ദത് ശാശ്വതികാനന്ദയുടെ സമാധിയോടെ അതിന് പല പല സരണികളുണ്ടായി പല പല വഴികളുണ്ടായി അതിനു മുമ്പ് തന്നെ ചിലർ അത്തരം ഇടപെടലുകൾ എന്ന് വേണം കരുതാൻ ഗുരുദേവ ദർശനങ്ങളെ അതേപടി നടപ്പിലാക്കിയിരുന്ന ശാശ്വതികാനന്ദയുടെ സമാധിയോടെ ഗുരുദേവ ദർശനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ ആലയിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ആലയിൽ തൊഴുത്തിൽ കെട്ടിയിടുന്ന തരത്തിലോട്ട് കൊണ്ടുപോകുന്ന നയിക്കുന്ന നേതൃത്വമാണ് എസ് എൻ ഡി പി യോഗത്തിനൊക്കെ ഉള്ളതെന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അപ്പോഴാണ് ആ വിമത സംഘടനകളുടെ സ്വരം ശക്തമാകുന്നത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദൊക്കെ പറയുന്നത് പോലെ ഗുരുദേവൻ്റെ ദർശനങ്ങളാണ് ലോകമറിയേണ്ടത് ഗുരുദേവൻ എന്തു പറഞ്ഞു കാരണം ആനുകാലിക സമൂഹത്തിൽ ആനുകാലിക ലോക വ്യവസ്ഥയിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രസക്തമാണ് ഗുരുദേവൻ്റെ ചിന്തകൾ നമുക്കറിയാം മതവും ജാതിയും ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളുടെ അവസ്ഥ അവിടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സന്തോഷവും വളരെയധികമുണ്ട് ഫിൻലാൻഡിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് അവിടെ സന്തോഷമാണെങ്കിലും ഇവിടെയാണെങ്കിലോ മുക്കിന് മുക്കിന് മതവും മതസംഘടനകളും ജാതിയും ജാതി സംഘടനകളും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു മുന്നേ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വത്തിൻ്റെ വാഴും മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി പറഞ്ഞത് തന്നെയാണ് ശ്രീ സൗത്ത് ഇന്ത്യൻ വിനോദമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഗുരു എന്തു പറഞ്ഞു ഗുരു പറഞ്ഞതാണ് പ്രധാനം ഗുരു പറഞ്ഞതാണ് കാലിക പ്രസക്തം അത് എല്ലാ കാലങ്ങൾക്കും കാലാതീതമായി നിൽക്കുന്ന സത്യങ്ങളാണ് ആ സത്യമാണ് പ്രചരിപ്പിക്കേണ്ടത് ആ സത്യത്തിൽ ഉറച്ചു നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന വസ്തുത നിലനിൽക്കേ സമുദായത്തെയും സമുദായ സംഘടനകളെയും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളെയും വഴി പിഴപ്പിച്ച് ഏതെങ്കിലും മതത്തിൻ്റെ ആലയിൽ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിടാൻ ശ്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്താൻ ഇനിയും സമുദായം തയ്യാറായില്ലെങ്കിൽ ആകെ ഇനിയും സമുദായം തയ്യാറായില്ലെങ്കിൽ ആകെ ഇനിയും ഇനിയും സമുദായം തയ്യാറായില്ലെങ്കിൽ ആകെ അവതാളത്തിലാകും സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞു വയ്ക്കാതെ നിവർത്തിയില്ല